സംസ്ഥാനത്ത് ഡോക്ടർമാരുടെ പണിമുടക്ക് തുടരുകയാണ്. ഐ എം എയുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റിലേക്കും അല്പസമയത്തിനകം മാർച്ച് നടത്തും. സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ എയും ഇന്ന് ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ശ്രീധരനും തിരുവനന്തപുരത്ത് നിന്ന് ഏഞ്ചലും ഉണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീധരൻ, ഡോക്ടർമാരുടെ പ്രതിഷേധം സംസ്ഥാനത്തെങ്ങും നടക്കുന്നുണ്ട്. ഡ്യൂട്ടിയിൽ നിന്ന് കെ ജി എം ഒ എ വിട്ടുനിൽക്കുകയുമാണ്. വടക്കൻ കേരളത്തിലടക്കം ആശുപത്രികളിലെ സാഹചര്യം എങ്ങനെയാണ്? നിമി, വലിയ ആശുപത്രി പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. സ്വാഭാവികമായും കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമുക്കറിയാം സമീപ ജില്ലകളിൽ നിന്നൊരു ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമാണ്, ആശ്രയമാണ്. വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിത്യവും രോഗികൾ ഇവിടെ എത്തുന്നതാണ്. നമ്മൾ രാവിലെ തന്നെ രോഗികളുടെ പ്രതികരണങ്ങൾ കണ്ടതാണ്. അവർ ഇവിടെ എത്തുമ്പോഴാണ് ഡോക്ടർമാരുടെ പണിമുടക്ക് പലരും അറിഞ്ഞത് തന്നെ. കെ ജി എം സി ടിയെ കൂടി പണിമുടക്ക് തുടങ്ങിയതോടെയാണ് ഒ പിയിൽ ആരുമില്ലാത്തൊരവസ്ഥ വന്നത്. വലിയ തിരക്കായിരുന്നു രാവിലെ മുതൽ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പണിമുടക്കുന്നു, പ്രതിഷേധിക്കുന്നു. കെ ജി എം ഒ എ പക്ഷേ ഇന്ന് നടക്കുന്ന ചർച്ചയിലേക്ക് വിളിച്ചിട്ടില്ല. ഐ എം എയുടെ നേതൃത്വത്തിൽ ഐ എം എയാണ് ചർച്ചയെ വിളിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിൽ ആശാവഹമായ പ്രതീക്ഷയുണ്ടെന്ന് പറയുമ്പോൾ പോലും നേരത്തെ നിരവധി തവണ ഡോക്ടർമാർ ആവർത്തിച്ച ആശുപത്രി സംരക്ഷണ നിയമം വളരെ കാര്യക്ഷമമായി നടപ്പാക്കുക, കാഷ്വാലിറ്റിയിൽ പോലീസിൻ്റെ ഒരു മേൽനോട്ടം ഉണ്ടാവണം, എയ്ഡ് പോസ്റ്റിൽ ആയുധധാരികളായ പോലീസിനെ തന്നെ വേണം, പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള പ്രതികളെയോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ വേണമെന്ന് ആവർത്തിക്കുകയാണ് കെ ജി എം ഒ. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുവരെ അവർക്ക് സർക്കാരുമായുള്ളൊരു ചർച്ചയ്ക്ക്, ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ക്ഷണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എങ്കിലും ഐ എം എയുടെ നേതൃത്വത്തിൽ ഐ എം എയുടെ പ്രതിനിധികൾ മന്ത്രിയെ കാണുന്നുണ്ട്, ചർച്ച നടത്തുന്നുണ്ട്. അതിലൊരു പ്രതീക്ഷ ഉണ്ടാവുമെന്ന് പറയുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ പ്രതിഷേധ യോഗത്തിന് ശേഷം ക്യാമ്പസിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം ഒ പി പ്രവർത്തിച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇന്നലെ ഹൗസ് സർജൻമാരും പി ജി വിദ്യാർത്ഥികളും മാത്രമായിരുന്നു വലിയ തോതിൽ ഒ പി ബഹിഷ്കരിച്ച് പ്രതിഷേധത്തിന് ഇറങ്ങിയതെങ്കിൽ ഇന്ന് കെ ജി എം സി ടി എ ഉൾപ്പെടെ പണമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ഒ പി പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ജില്ലയിലെ മറ്റ് ആശുപത്രികളുടെ അവസ്ഥയും സമാന രീതിയിൽ തന്നെയാണ്. ബീച്ച് ആശുപത്രിയിൽ ഇന്നലെ തന്നെ ഒ പി ഉണ്ടായിരുന്നില്ല. മലയോര മേഖലകളിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ഇന്ന് ഇതിനേക്കാൾ വലിയ സ്ഥിതി രൂക്ഷമാണ്. വാർത്തകളിൽ കൂടി ആളുകൾ അറിയുന്നുണ്ടെങ്കിലും കാര്യമറിയാതെ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലാണ് വലിയ വർധനയുണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഒ പി പ്രവർത്തിക്കുന്നില്ല, വന്ന ആളുകളെല്ലാം തന്നെ തിരികെ പോയി തുടങ്ങിയിട്ടുണ്ട്. നിമി, ശരി, ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ ഗൗരവമേറിയ സാഹചര്യമാണ് ആശുപത്രികളിലുള്ളത്. ഡോക്ടർമാരുടെ പണിമുടക്ക് കൂടി വന്നതോടെ തിരുവനന്തപുരത്തും സമരം തുടങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം ചർച്ച തുടങ്ങുന്നുണ്ട്. ഐ എം എ പ്രതിനിധികളടക്കം പങ്കെടുക്കും. ഏഞ്ചൽ ചേരുന്നുണ്ട്. ഏഞ്ചൽ, അല്പസമയം മുൻപ് ഹൈക്കോടതി പോലും സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന സാഹചര്യത്തെ ഏറെ ഗൗരവത്തോടെ കാണണമെന്ന് സൂചിപ്പിച്ചു. ഡോക്ടർമാരുടെ സമരത്തിൽ രോഗികൾ വലഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെമ്പാടും. തിരുവനന്തപുരത്തടക്കം സാഹചര്യം എങ്ങനെയാണ്? ഏഞ്ചൽ, ചർച്ചയിലൂടെ ഐ എം എ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? സമരം അവസാനിപ്പിക്കാൻ എന്ത് തീരുമാനമാണ് സർക്കാരിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്? നിമ്മി, തിരുവനന്തപുരത്തും സമാന സാഹചര്യമാണുള്ളത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഡോക്ടർമാർ പൂർണ്ണമായും പണിമുടക്കിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇവിടെ പൂർണ്ണമായും ഒ പി വിഭാഗം സ്തംഭിച്ചിരിക്കുകയാണ്. നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ച പോലെ തന്നെ വാർത്തയിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ സമരത്തിന്റെ കാര്യം ആളുകൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഒ പി വിഭാഗത്തിലേക്കില്ല, സാധാരണഗതിയിൽ കാണുന്ന തിരക്ക് ഒ പി വിഭാഗത്തിലില്ല. പക്ഷേ ചുരുക്കം ചിലരെങ്കിലും ഈ സമരത്തിന്റെ കാര്യം അറിയാതെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ ഒ പി വിഭാഗത്തിൽ ഡോക്ടർമാരെ കാണാനാകാതെ മടങ്ങുന്നുമുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയോ അടിയന്തര ചികിത്സയോ മുടങ്ങില്ല എന്ന് ഇന്നലെ തന്നെ ഡോക്ടർമാരുടെ സംഘടനകൾ അറിയിച്ചിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ അതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ജനറൽ ആശുപത്രി അധികൃതർ, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ ഒക്കെ അറിയിക്കുന്നത്. പക്ഷേ ചുരുക്കം ചിലരെങ്കിലും ഒ പി വിഭാഗത്തിലേക്ക് എത്തി, പക്ഷേ ഡോക്ടർമാരെ കാണാനാകാതെ ഇവിടെ നിന്ന് മടങ്ങേണ്ട സാഹചര്യമുണ്ട്. ഈ സമരമാണെന്ന് അറിയാതെയാണ് വന്നത്? അതെ അതെ, സമരമാണെന്ന് അറിയാതെയാണ് വന്നത്. ഇപ്പോൾ ടിക്കറ്റ്, ഒ പി ടിക്കറ്റ് കിട്ടി, ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഡോക്ടർസിലെ സമരം എന്നാണ് പറയുന്നത്, പിന്നെ കാണാൻ പറ്റില്ല, മടങ്ങാൻ പറ്റത്തില്ല. കുട്ടികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഡോക്ടർ ഒ പി ഇല്ല എന്ന് പറഞ്ഞു. സമരത്തിന്റെ കാര്യം അറിഞ്ഞിരുന്നു? ആ, അറിഞ്ഞിരുന്നില്ല. വിഭാഗത്തിലാണ് കാണാൻ വന്നത്? ഞാൻ സർജറി ചെയ്യാൻ വേണ്ടി വന്നതാ ചേച്ചിക്ക്. എമർജൻസി സർജറി അല്ല? എമർജൻസി അല്ല.
ഇത്തരത്തിൽ ഒപി വിഭാഗത്തിൽ ചില ചുരുക്കം ചില രോഗികളെങ്കിലും ഡോക്ടർമാരെ കാണാനാകാതെ മടങ്ങേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് മുഖ്യമന്ത്രിയുമായ ഐഎംഎയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ പ്രധാനമായും ഐഎംഎ ഉന്നയിക്കുന്നത് രണ്ട് ആവശ്യങ്ങളാണ്. ഒന്ന്, ആശുപത്രി സംരക്ഷണ നിയമം നടപ്പിലാക്കുക. ഏതായാലും ചർച്ചയിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അപ്പോഴും ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഉറപ്പ് വേണമെന്നാണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ നിലപാട്.